എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സീലിംഗ് ഫാനിൻ്റെ ബെയറിംഗ് എങ്ങനെ മാറ്റിയിടാമെന്ന് നമുക്ക് കാണാം. ആദ്യം നമ്മൾ അഴിച്ചെടുക്കുന്നത് ഫാൻ അഴിക്കുമ്പോൾ ഫാനിൻ്റെ ഷാഫ്റ്റിൽ തന്നെ ബെയറിങ് ഉറച്ചു പോയാൽ അതെങ്ങനെ ഊരിയെടുക്കാമെന്നതാണ്. അതിനായി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ളൊരു പുള്ളർ ഉപയോഗിക്കേണ്ടതാണ്. ഇത്തരം പുള്ളറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബെയറിങ് ഊരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബെയറിങ് അഴിച്ചെടുത്തു. ബെയറിങ്ങിൻ്റെ താഴെ ഭാഗത്തെ ഒരു സ്പ്രിംഗ് ഉണ്ടാവും, അതും നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. സീലിംഗ് ഫാനിൽ പൊതുവെ രണ്ട് ബെയറിങ്ങുകളാണ് ഉണ്ടാകാറ്. രണ്ടും രണ്ട് സൈസായിരിക്കും. മുകളിലുള്ളത് വലുപ്പം കൂടുതലുള്ളതും താഴെയുള്ളത് ചെറുതുമായിരിക്കും. ഇപ്പോൾ നമ്മൾ അഴിച്ച് താഴെ ഭാഗത്ത് വരുന്നതാണ്. ഇനി നമ്മൾ അഴിക്കാൻ പോകുന്ന ഫാനിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന മുകളിലെ കേസിൽ വരുന്ന ബെയറിങ്ങാണ്. അതിനായി മറ്റൊരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന പോലെ ഒരു ഉപകരണമാണ് നമ്മൾ ബെയറിങ് ഉടാൻ ഉപയോഗിക്കുന്നത്. ഓരോ ബെയറിങ്ങിൻ്റെ നമ്പറിനനുസരിച്ചാണ് ഇത് വാങ്ങേണ്ടത്. ഇപ്പോൾ നമ്മൾ അഴിക്കുന്ന ബെയറിങ്ങിൻ്റെ നമ്പർ 6202 എന്ന നമ്പറാണ്. നമ്പർ ബെയറിംഗ് ആണ്. ഇപ്പോൾ അത് ഊരിയെടുക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ നമ്മൾ ചുറ്റികയോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഈ ടൂൾ ഉപയോഗിച്ച് ബെയറിംഗ് വരാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് ബെയറിങ് ഊരിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സാധാരണഗതിയിൽ താഴത്തെ സൈഡിലെ ബെയറിങ് ഇതുപോലെയാണ് വരാറ്. നമ്മൾ നേരത്തെ ഊരിയ ഷാഫ്റ്റിൽ ബെയറിങ് ഊരി പോകുന്നില്ലെങ്കിൽ ഇതുപോലെ ആ കേസിൽ തന്നെ സെറ്റായിരിക്കാറാണ് സാധാരണ. അതെങ്ങനെ ഊരിയെടുക്കാൻ നമുക്ക് നോക്കാം. അതിനായി നമ്മൾ നേരത്തെ അഴിച്ചതുപോലുള്ള മറ്റൊരു നമ്പറിലുള്ള ടൂൾ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ആദ്യം ഉപയോഗിച്ചതിനേക്കാളും അല്പം ചെറിയ ഒരു റൗണ്ടിലുള്ള സെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബെയറിംഗ് ഊരിയതുപോലെ തന്നെ ഈ ബെയറിങ്ങും ഊരിയെടുക്കുകയാണ്. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഫാനിൻ്റെ താഴെ ഭാഗത്തുള്ള ബെയറിംഗ് ഊരാൻ ഉള്ള ശരിയായ ടൂൾ ഇതാണ്. മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചും പലരും ഇതഴിച്ചെടുക്കുന്നുണ്ടെങ്കിലും അത് ഫാനിന് കേസിന് പൊട്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. മുകൾ ഭാഗത്തുള്ള ബെയറിംഗ് ഊരാൻ ടൂൾ ഇല്ലെങ്കിലും നമുക്ക് സാധിക്കും. കാരണം ഒരു ഭാഗത്ത് നിന്ന് തട്ടി ഊരാനുള്ള സ്ഥലം അതിനുണ്ട്. ഇതിന് നമുക്ക് തട്ടി ഊരിയെടുക്കാനുള്ള ഹോളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇത്തരം ഒരു ടൂൾ ഉപയോഗിച്ച് ഈ ബെയറിംഗ് അഴിച്ചെടുക്കാവുള്ളൂ. ഇനി നമ്മൾ പുതിയ ബെയറിങ് ഇടുന്ന എങ്ങനെയാന്ന് കാണാം. ഇവിടെ രണ്ട് നമ്പറിലുള്ള ബെയറിങ്ങാണ് വന്നിട്ടുള്ളത്. 6201, 6202 എന്നീ നമ്പറുകളാണിത്.
മുകൾ ഭാഗത്താണ് 62.02 വരുന്നത്. താഴെ ഭാഗത്ത് അതിൻ്റെ ചെറിയ ബെയറിങ്ങായ 62.01 എന്ന നമ്പറിലുള്ള ബെയറിങ്ങാണ് വരുന്നത്. ഇവിടെ നമ്മൾ സീൽഡ് ബെയറിങ്ങാണ് ഉപയോഗിക്കേണ്ടത്. രണ്ട് സൈഡും സീൽഡായ ഈ ബെയറിങ്ങിൽ ഗ്രീസ് നമ്മൾ പ്രത്യേകം നിറയ്ക്കേണ്ടതില്ല. ഗ്രീസ് നിറച്ച് സീൽ ചെയ്ത് വരുന്ന ബെയറിങ്ങാണിത്. ഇപ്പോൾ നമ്മൾ താഴെ ഭാഗത്തുള്ള ബെയറിങ് കറക്റ്റ് വെച്ച് തട്ടി സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ താഴെ ഭാഗത്തുള്ള ബെയറിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് ചെറിയ ബെയറിങ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ കേസിൽ ബെയറിങ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന 62.02 ഇതും സീൽഡ് ബെയറിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ബെയറിങ്ങിൽ തന്നെ നമ്പർ കാണാവുന്നതാണ്. ഈ ബെയറിങ് നമ്മൾ ഫ്രെയിമിൽ വെച്ച് മെല്ലെ തട്ടി ലെവൽ ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബെയറിങ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബെയറിങ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഫാനിൻ്റെ ബെയറിങ് മാറ്റാറ്. മറ്റു രീതിയിലും മാറ്റാറുണ്ടെങ്കിലും അത് ഫാനിന് ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.